ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ കാത്തിരിക്കുന്ന കേരളത്തിൽ ബി ജെ പിയുടെ പടുകൂറ്റൻ പ്രചാരണമാണ്. എല്ലാ തവണത്തെയും പോലെയാവില്ല ഇക്കുറി. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കർശന നിർദ്ദേശമുണ്ട്. ബി ജെ പി കണക്ക് കൂട്ടിയ സീറ്റുകൾ വിട്ടുകൊടുക്കില്ല. മോഡി സുരേഷ് ഗോപി ഇഫക്ട് തന്നെയാണ് കേരളത്തിലെ ബി ജെ പിയുടെ തന്ത്രം. കേരളത്തിൽ മോദിയോടുള്ള പ്രീതിയാണ് മുഖ്യ വിഷയം. രണ്ടാമത് ജനങ്ങളിൽ ഏറ്റവും തൽപരനായ നേതാവ് സുരേഷ് ഗോപിയാണെന്നതും ഓരോ മാസവും ഒരു കേന്ദ്രമന്ത്രി സംസ്ഥാനത്ത് ഓരോ ജില്ലയിലും മോഡി എന്ന ബ്രാൻഡിന്റെ പ്രമോഷന് നേതൃത്വം നൽകുമെന്നായിരുന്നു ഏറ്റവും അടുത്തിടെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ. ഇപ്പോൾ കേരളത്തിൽ ശക്തമാകാനുള്ള പദ്ധതികൾ ബി ജെ പി തുടങ്ങിയപ്പോൾ കേരളത്തിലെ മുന്നണികളെ കണ്ണു തള്ളുകയാണ്. ക്രൈസ്തവർ അടങ്ങുന്ന സമൂഹത്തെ ബി ജെ പിയിലേക്ക് ആകർഷിക്കാൻ ബി ജെ പി ഒരുങ്ങുകയാണ്. ആദ്യകാലങ്ങളിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങളുമായി മികച്ച ബന്ധം കാത്തുസൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഇതോടൊപ്പം ബന്ധം കൂടുതൽ ദൃഢമാക്കുകയാണ് ലക്ഷ്യം. അതിന്റെ ഭാഗമായി ക്രിസ്മസിന് ബി ജെ പി നേതാക്കളുടെ വമ്പൻ പരിപാടികൾ ഇതൊക്കെയാണ്. സംസ്ഥാനത്തെ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരുടെ എല്ലാ വീടുകളിലേക്കും പ്രവർത്തകരെയും നേതാക്കളെയും എത്തിക്കുന്നതാണ് ആദ്യ പരിപാടി. അതെ, ബി ജെ പി പ്രവർത്തകരും നേതാക്കളും ഇവരുടെ വീടുകളിലേക്ക് സ്നേഹയാത്ര നടത്തുകയാണ്. ഇതോടെ ബി ജെ പിയിലേക്ക് അടുക്കുമെന്നാണ് നേതൃത്വം കണക്കുകൂട്ടുന്നത്. ബൂത്ത് മുതൽ സംസ്ഥാന തലം വരെയാണ് പരിപാടികൾ സംഘടിപ്പിക്കുക. കേന്ദ്ര സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾ ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട അർഹരായവർക്ക് നൽകുന്നുവെന്ന് ഉറപ്പാക്കണമെന്ന് കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചിട്ടുണ്ട്. സ്നേഹയാത്ര നടത്തുന്ന ക്രിസ്മസ് ദിനത്തിൽ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിലും ക്രൈസ്തവർ ഇടം പിടിച്ചേക്കാനുള്ള സാധ്യതയുമുണ്ട്. അതേസമയം മറ്റു പല നിർദ്ദേശങ്ങളും സംസ്ഥാന നേതൃത്വത്തിന് കേന്ദ്ര നേതൃത്വം നൽകിയിട്ടുണ്ട്. മതപരമായത് ഉൾപ്പെടെയുള്ള പൊതുവിഷയങ്ങളിൽ നേതാക്കൾ അഭിപ്രായം പറയുമ്പോൾ അത് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടിന് വിരുദ്ധമാകരുതെന്നാണ് ഇതിൽ പ്രധാനപ്പെട്ട നിർദ്ദേശം. മറിച്ചൊരു നിലപാട് സ്വീകരിച്ചാൽ അത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നാണ് നേതൃത്വം കണക്കുകൂട്ടുന്നത്. ഇക്കാര്യങ്ങൾ ഉൾപ്പെടുന്ന കാര്യങ്ങൾ ജനറൽ സെക്രട്ടറി കൂടിയായ എം ടി രമേശ് യോഗത്തിൽ നയരേഖ അവതരിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ വിഴിഞ്ഞം വിഷയത്തിൽ നേതാക്കൾ കൃത്യമായ നിലപാട് സ്വീകരിക്കാനും നിർദ്ദേശമുണ്ട്. വിഴിഞ്ഞത്ത് വികസനം വേണമെന്നത് തന്നെയാണ് ബി ജെ പിയുടെ നിലപാട്. എന്നാൽ വിഴിഞ്ഞത്ത് സമരം നടത്തുന്ന ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരുടെ ആശങ്കകൾ പരിഹരിക്കണമെന്നും സംസ്ഥാന നേതൃത്വത്തിന് വീഴ്ചയുണ്ടായെന്നും ബി ജെ പി പറയുന്നുണ്ട്. ബി ജെ പിയുടെ പുതിയ സ്നേഹയാത്ര ക്രൈസ്തവ വിഭാഗങ്ങളിൽ സ്വാധീനം ചെലുത്തുമെന്നാണ് നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. ഇതുകൂടാതെ മറ്റ് ചില പദ്ധതികളും ബി ജെ പി ഭാവിയിൽ ആസൂത്രണം ചെയ്തേക്കും. ഇതൊക്കെ കേരളത്തിലെ ഇടത് വലത് മുന്നണികളെ വെട്ടിലാക്കുന്നതാണ്. കുറെ നാളുകളായി ബി ജെ പിയും ക്രിസ്ത്യൻ വിഭാഗവും ഒന്നിക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നതല്ലാതെ ഒന്നും നടന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന മുന്നണികൾക്ക് ഈ സംഭവങ്ങൾ വ്യക്തമായ ചിത്രം തന്നെയാണ് നൽകുന്നത്. അതേസമയം കേരളത്തിൽ ഏറെ പ്രതീക്ഷ മൂന്നിടത്താണ്. തിരുവനന്തപുരം, തൃശൂർ, പത്തനംതിട്ട എന്നിവയാണ് അവ. ബി ജെ പിക്ക് 300,000 വോട്ടുകളുള്ള ഈ സീറ്റുകൾ ഉറപ്പിക്കാൻ കിടലിൽ പദ്ധതികളുമായി കേരള നേതൃത്വവും തയ്യാറായി കഴിഞ്ഞു. ഇവ കൂടാതെ 200,000 മുകളിൽ വോട്ടുകളുള്ള പാലക്കാടും കാസർഗോഡും ആറ്റിങ്ങലും ഒരു കൈ നോക്കാവുന്ന മണ്ഡലങ്ങളായാണ് ബി ജെ പി കരുതുന്നത്. ഇവിടെയും വിജയ പ്രതീക്ഷ ബി ജെ പി കൈവിട്ടിട്ടില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടീം മലയാളം.